അപ്പോൾ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ജെവൻ ടുട്ടു ഉണ്ട് വിവരങ്ങളുമായി. ജെവൻ, എന്താണ് സാഹചര്യം? നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം നടക്കുകയാണ്. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത് കാണാം. പക്ഷേ അതിനിടയിലും ഒരു പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നതും നമുക്ക് കാണാം. ജെവിൻ ടുട്ടു അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. ജെവിൻ, എന്താണ് സാഹചര്യം? അമീന, അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെയും പ്രതിഷേധം കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്നത്. ഇവിടെ ബി എസ് എൻ എൽ ഓഫീസിലേക്കാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബിജെപി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിൽ കയറി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. ഇവിടെ പോലീസിന്റെ വൻ സന്നാഹം തന്നെയുണ്ട്. റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്നലെയും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയും ഒപ്പം കേരളത്തിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒക്കെ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. ഇപ്പോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നോബിളിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധമാണ് നടക്കുന്നത്. നേരത്തെയാണ് അല്പസമയം മുൻപാണ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് മടങ്ങിയത്. ഇനി അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നടത്തുന്ന പ്രതിഷേധത്തിന് മുന്നോടിയായി, ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധത്തിന് മുന്നോടിയായിട്ടാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലെ എല്ലാ ജില്ലകളിൽ കേന്ദ്രീകരിച്ചും ഇതുപോലെ പാർട്ടികൾക്ക് പ്രതിഷേധം നടത്തുന്നത്. ഡൽഹിയിലെ ക്രമക്കേട് ഈ അടുത്ത കാലത്തും കാണാത്ത ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ ക്രമക്കേടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നതെന്നും വലിയ രീതിയിലുള്ള അഴിമതിയും തട്ടിപ്പുമാണ് നടന്നതെന്നും ഒക്കെ ആരോപിച്ചുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് ജെവിൻ ടുട്ടുവാണ് പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകിയത്.